പച്ചക്കറികളെ കൂടുതൽ കാ പിടിക്കാനുള്ള ടെക്നിക്കായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പച്ചക്കറികളെ കൂടുതൽ പൂളുന്ന ടെക്നിക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ താഴെ ലിങ്ക് കൊടുക്കാം. പച്ചക്കറികളെ കൂടുതൽ കാ പിടിക്കാൻ ആയിട്ട് പൊട്ടാഷ് വേണം. പൊട്ടാഷ് കിട്ടുന്നത് ചാരത്തിൽ നിന്നാണ്. ഒരു ചേട്ടയ്ക്കകത്ത് നിങ്ങൾ ചാരം എടുക്കുക, ചോട്ടിൽ തട്ടാതെ ചുറ്റും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ചാരം ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഇതിന് മുക്കാൽ ഭാഗം കഞ്ഞിവെള്ളം ഒഴിക്കുക. ഇതിനകത്തേക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇട്ട് വെക്കുക. മൂന്നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇത് അരിച്ചെടുത്ത് നിങ്ങളിത് ചെടികൾക്കെല്ലാം തളിച്ചു കൊടുക്കുക. അക്വാപോണിക്സ് ചെയ്യുന്നവർക്കും നിങ്ങൾ ഇതുപോലെ ഇലകളിൽ തളിച്ചു കൊടുക്കാം. ചാരയിടുമ്പോൾ ഇലച്ചെടികളിൽ എന്ന് വെച്ചാൽ ചീര, അതിനൊന്നും ചാരം ഇടരുത്. ചീരയ്ക്ക് ചാരയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തുപോകും. അതുകൊണ്ടാണ് ഇലച്ചെടികൾക്ക് ചാരയിടാത്തത്. ഇനി ഞാൻ നിങ്ങളെ സാൻപോണിക്സിൻ്റെ വിശേഷം കാണിക്കാം. സാൻപോണിക്സിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സാൻപോണിക്സിൽ ചെടികൾ എംസാൻഡിലാണ് വളരുന്നത്. ഇഷ്ടാങ്കിലെ വെള്ളം മാത്രമാണ് ഇതിൻ്റെ വളം. ഇവിടെ നിങ്ങൾക്ക് എംസാൻഡിൽ വളരുന്ന വെണ്ടയും ഗ്രോ ബാഗിലെ മണ്ണിൽ നിൽക്കുന്ന വെണ്ടയും കാണാൻ സാധിക്കും. എംസാൻഡിലെ വെണ്ടയ്ക്ക് വളർച്ച കൂടുതലാണ്. ഗ്രോ ബാഗിൽ വളർത്തുമ്പോൾ നിറയെ വളം നമ്മൾ കൊടുക്കണം. എന്നാൽ എംസാൻഡിൽ വളം ഒന്നും കൊടുക്കണ്ട. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കൃഷിയാണ്. എംസാൻഡിൽ നേരത്തെ ചെയ്ത കൃഷികളുടെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. ഫ്രീ ആടാ, നീ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയാ മതി. എന്നാ ഓക്കേ.